For latest news, subscribe our channel and press the bell icon to never miss any news. Namaskaram, idu Oneindia Malayalam. മുസ്ലിങ്ങൾ റംസാൻ മാസത്തിൽ അനുഷ്ഠിക്കുന്ന നോമ്പ് കോളറയ്ക്ക് തുല്യമെന്ന ഗുജറാത്ത് പാഠപുസ്തകം. 4ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലാണ് ഇങ്ങനെയൊരു പരാമർശമുള്ളത്. പ്രശസ്ത എഴുത്തുകാരനായ പ്രേംചന്ദിന്റെ ഈദ്ഗാഹ് എന്ന കഥയിൽ വാക്കുകളുടെ വിശദീകരണം നൽകുന്നിടത്താണ് നോമ്പ് അനുഷ്ഠാനത്തെ കോളറയോട് താരതമ്യം ചെയ്യുന്നത്. 4ാം ക്ലാസ് പാഠപുസ്തകത്തിന്റെ 3ാം അധ്യായത്തിലാണ് മുസ്ലിം വിരുദ്ധ പരാമർശമുള്ളത്. 9ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിൽ യേശുവിനെ സാത്താനോട് ഉപമിച്ചിരുന്നു. അത് അക്ഷരത്തെറ്റാണെന്നായിരുന്നു ഗുജറാത്ത് വിദ്യാഭ്യാസ ബോർഡ് നൽകിയ വിശദീകരണം. അധ്യാപകരോട് ഹൈവാൻ എന്നത് ഭഗവാൻ എന്നാക്കണമെന്നും ബോർഡ് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് വീണ്ടും തെറ്റുമായി പാഠപുസ്തകം പ്രസിദ്ധീകരിച്ചത്. നോമ്പിനെ കോളറ എന്ന് വിശദീകരിക്കുന്നത് വലിയൊരു തെറ്റാണെന്ന് ഗുജറാത്ത് പാഠപുസ്തക ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിതിൻ പിതാനി പറഞ്ഞു. പാഠപുസ്തകങ്ങളിലെ മണ്ടത്തരങ്ങൾ തിരുത്തുന്നതിന് എല്ലാ പുസ്തകങ്ങളും പുനഃപരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പുസ്തകം തയ്യാറാക്കുമ്പോൾ സംഭവിച്ച തെറ്റാണിതെന്നും അദ്ദേഹം വിശദീകരിച്ചു. മുസ്ലിങ്ങളുടെ മതവിശ്വാസത്തെ ഹനിക്കുന്നതാണ് ഇത്തരമൊരു തെറ്റ് എന്നാണ് പ്രധാനമായും ഉയരുന്ന വിമർശം. ടൈപ്പിംഗ് പിഴവാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ വാദം. അതേസമയം അംഗീകരിക്കാനാകാത്ത തെറ്റാണെന്നും പരിശോധിക്കാൻ ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി ഭൂപേന്ദ്ര ചുഡസമ വ്യക്തമാക്കി. പിഴവ് വരുത്തിയവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു Oneindia Malayalam.